Assalamu alaikum wa rahmatullahi wa barakatuh. Contribution of Aisha radiyallahu anha in spreading the Prophet's message. പ്രവാചക സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പങ്ക്. ഇസ്ലാമിക നവജാഗരണത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിൽ അതിന് ഊടും പാവം നൽകിപ്പോന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ തോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയായി നുബുവത്തിൻ്റെ 5-ാം വർഷത്തിൽ ജനിക്കുകയും 6 വയസ്സ് പൂർത്തിയാവുന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായി 10-ാം വയസ്സിൽ തന്നെ പ്രവാചകനോടൊപ്പം ജീവിതം ആരംഭിക്കാൻ ഭാഗ്യം ലഭിച്ച മഹദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച ഏക കന്യക, കൂർമ്മ ബുദ്ധിയുള്ള, കൂർത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന, പഠനവും മനനവും ജീവിത തപസ്യയാക്കിയവർ, 18 വയസ്സിൽ പ്രവാചക വിയോഗാനന്തരം 1/2 നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിക സമൂഹത്തിൻ്റെ സർവവിജ്ഞാന കോശം, അതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക ശരീഅത്ത് പുരുഷ വ്യാഖ്യാനമാണ്, വിശുദ്ധ ഖുർആൻ സ്ത്രീപക്ഷത്തു നിന്ന് വ്യാഖ്യാനിക്കണം എന്നെല്ലാം സങ്കടപ്പെടുന്നവർ ശരീഅത്തും ഖുർആനും ആയിഷ റളിയല്ലാഹു അൻഹായും തമ്മിലുള്ള ബന്ധം അറിയാത്തവരാണ്. വിവാഹം എന്നാൽ ലൈംഗിക ബന്ധവും പ്രസവവും സന്താന പരിപാലനവും മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹായെ സത്യവിശ്വാസികളുടെ മാതാവ് എന്ന മഹത്തായ പദവിയിലേക്ക് ഉയർത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഇസ്ലാമിനെ യാതൊരു മുൻവിധിയും കൂടാതെ അതിൻ്റെ ശരിയായ ഉറവിടങ്ങളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിലൂടെ ഒരു വിശ്വ സർവകലാശാലയിലേക്കുള്ള അഡ്മിഷനാണ് അവർക്ക് നൽകപ്പെട്ടത് എന്നും അതിനുള്ള എല്ലാ യോഗ്യതയും അവർക്കുണ്ടായിരുന്നു എന്നും പ്രസിദ്ധ ചരിത്രകാരൻ സർക്കശി അദ്ദേഹത്തിൻ്റെ അൽ ഇജാബ് എന്ന ഗ്രന്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായുടെ 40 ഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഴിവുകൾ. ഖുർആൻ മുഫസ്സിർ ഇമാം സുഹരി പറയുന്നു, നബിയുടെ എല്ലാ ഭാര്യമാരുടെ അറിവും എല്ലാ സ്ത്രീകളുടെ അറിവും കൂട്ടിച്ചേർത്താൽ ആയിഷയുടെ അറിവ് മുന്നിട്ട് നിൽക്കും. അറബി ടെക്സ്റ്റ് ഞാനിവിടെ വായിക്കുന്നില്ല, അത് പിന്നീട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് സമയത്തിൻ്റെ പരിമിതി മൂലം. ഖുർആൻ്റെ നിരവധി അവതരണങ്ങൾക്ക് അവർ സാക്ഷിയാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇല്ലാതെ അൽബക്കറയും അന്നിസാവും ഇറങ്ങിയിട്ടില്ല എന്നവർ പറയുന്നു. അവരുടെ പുതപ്പിൽ വെച്ച് പ്രവാചകന് വഹി ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവായിൽ നിന്ന് ചൂടോടെ കേൾക്കാനും ഹൃദയസ്ഥമാക്കാനും കഴിഞ്ഞു. ഖുർആൻ ഹൃദയസ്ഥമാക്കിയിരുന്ന അവർ ആയത്തുകളുടെ അവതരണ കാരണങ്ങളും ഉള്ളടക്കവും നന്നായി ഗ്രഹിച്ചിരുന്നു. അതിനാൽ തന്നെ പ്രമുഖ മുഫസ്സിറുകളുടെ ഗണത്തിൽ അവരും പെടും. അറബി ഭാഷയിലും കവിതകളിലും സാഹിത്യത്തിലും അവർക്കുണ്ടായിരുന്ന ശേഷി അതിനവരെ സഹായിച്ചു. ഖുർആനിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു തഫ്സീറോടുകൂടിയ ഒരു മുസ്ഹഫ് അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ഖുർആൻ്റെ വിരലിലുണ്ടാവുന്ന പതിപ്പുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് കൂർമ്മ ബുദ്ധി, അതുല്യമായ ഓർമ്മശക്തി, പെട്ടെന്ന് മനഃപ്പാടമാക്കുവാനുള്ള കഴിവ് എന്നിവ. നബിചര്യയിൽ നേർക്കുനേരെയുള്ള അനുഭവം. അടുത്ത് കിടക്കുന്നവർക്ക് രാപ്പനെ അറിയൂ എന്ന് നാം പറയാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും നേർക്കുനേരെ ഒപ്പിയെടുക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് കഴിഞ്ഞു. പ്രവാചക വചനങ്ങളും ചെയ്തികളും ശ്രദ്ധയോടെ ശ്രവിക്കുകയും വീക്ഷിക്കുകയും മനസ്സിലാകാത്തവ വീണ്ടും ചോദിച്ച് അത് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് അവരുടെ സ്വഭാവമായിരുന്നു. ഇബ്നു അബൂ മുലൈഖ എന്ന സഹാബി പറയുന്നു, അറിയാത്ത ഏതൊരു കാര്യവും ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടാൽ അതൊന്നുകൂടി ആവർത്തിച്ച് ചോദിച്ച് മനസ്സിലാക്കും എന്ന്. മറ്റു വിഷയങ്ങളിലും അവരുടെ സഹോദരി പുത്രൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആയിഷയുമായി സഹവസിച്ചു. അവതരിപ്പിക്കപ്പെട്ട ഒരു ഖുർആൻ വചനം, ഒരു നിർബന്ധമായ കാര്യം, ഒരു സുന്നത്തായ കാര്യം, അല്ലെങ്കിൽ ഒരു കവിത, അറബികളുടെ കഴിഞ്ഞ കാല ചരിത്രം, ഗോത്രചരിത്രം, അങ്ങനെ മതവിധികൾ, വൈദ്യം എന്നിവയിലൊന്നും അവരെക്കാൾ അറിവുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. സംസാര വൈഭവം. നല്ല സ്ഫുടമായ ഭാഷാശൈലിയിൽ
ഹ്രസ്വവും കൃത്യവുമായ വാചകങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കാറുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഖുർആനാണ് എന്ന് പറഞ്ഞത് ഉദാഹരണമാണ്. ഏതൊരാളുടെ സംശയങ്ങളും പൂർണ്ണമായി തീർത്തു കൊടുക്കും വിധത്തിൽ മറുപടി പറയാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അഹ്നബ് ഇബ്നു ഹൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും ഇന്ന് വരെയുള്ള ഖലീഫമാരുടെയും പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹായേക്കാൾ ഗാംഭീര്യമുള്ളതും ആകർഷകവുമായ പ്രസംഗം ഒരു മനുഷ്യജീവിയുടെ വായിൽ നിന്നും ഞാൻ കേട്ടിട്ടേയില്ല എന്ന്. ഒരു അധ്യാപിക എന്ന നിലയിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ പേഴ്സ്വേസീവ് ആയി സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ അവർക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സംഭാവനകൾ: വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് 9 വർഷത്തോളം, ഒരു സർവവിജ്ഞാന കോശമായി വളർന്ന ആയിഷ റളിയല്ലാഹു അൻഹായുടെ കഴിവുകൾക്കുള്ള അംഗീകാരമായിരുന്നു നിങ്ങളുടെ ദീനിന്റെ ഒരു ഭാഗം ഈ ഹുമൈറ അഥവാ ചുവന്ന പെണ്ണിൽ നിന്നും നിങ്ങൾ പഠിച്ചുകൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. മതനിയമങ്ങളിൽ 1/4 ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 100 കണക്കിന് പേർ ചേർന്നാണ് ബാക്കി ഭാഗം, അതായത് ബാക്കി 3 ഭാഗം പൂരിപ്പിക്കുന്നത് എന്ന് ഫത്ഉൽ ബാരിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇമാം സുഹരിയുടെ അഭിപ്രായത്തിൽ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ കർമ്മശാസ്ത്രജ്ഞയാണ് അവർ. ചില പ്രത്യേക വിഷയങ്ങളിൽ അവരോട് ചോദിക്കാതെ മറ്റുള്ളവരോട് ചോദിക്കുന്നത് പോലും ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വഹാബികളുടെ സംശയങ്ങൾക്കും ഭിന്നതകൾക്കും അവസാന തീർപ്പ് ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു. സഹാബികളുടെ കൂട്ടത്തിൽ ഫത്വ നൽകിയ 130 പേരിൽ ആദ്യത്തെ 7 പേർക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. അവരിൽ ആയിഷ റളിയല്ലാഹു അൻഹയും പെടും. ഒരു കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരിൽ, അതായത് 2210 ഹദീസുകൾ നൽകി 4ാം സ്ഥാനത്താണ് അവർ ഉള്ളത്. എന്നാൽ സിഹാഹു സിത്തയിൽ അബൂ ഹുറൈറയ്ക്ക് ശേഷം 2ാം സ്ഥാനത്താണ് അവർ ഉള്ളത്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും ഒരു ഹദീസ് പറഞ്ഞപ്പോൾ അതിൽ സംശയമുള്ളവായ ഉമർ റളിയല്ലാഹു അൻഹു അതിനുള്ള നിവാരണം തേടിയത് ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്നായിരുന്നു. ആയിഷയുടെ മുറിക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് അവർ ജനങ്ങൾക്ക് ഹദീസ് പഠിപ്പിക്കുന്നത് അബൂ ഹുറൈറ ശ്രദ്ധിച്ചു കേൾക്കാറുണ്ടായിരുന്നത്രേ. അബൂ മുസൽ അശരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുഴങ്ങുന്ന ഏതൊരു പ്രശ്നത്തെക്കുറിച്ചും ആയിഷയോട് ചോദിച്ചാൽ അതിനൊരു പരിഹാരം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട് ഒരു വിജ്ഞാന കേന്ദ്രമായി മാറി. ഖുലഫാഉ റാഷിദുകൾ അടക്കമുള്ള 70 സഹാബിമാർ അവരുടെ പാണ്ഡിത്യം പ്രയോജനപ്പെടുത്തിയവരാണ്. മദീനയിൽ നിന്ന് മാത്രമല്ല, ഇറാഖിൽ നിന്നും ഷാമിൽ നിന്നും അൽജസീറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തന്നെ തെരഞ്ഞു വന്ന അനേകം ശിഷ്യന്മാർ ആയിഷ റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലയളവിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ആയിഷ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ഉഴന്നു പോകുമായിരുന്നു എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മതവിധിയും ഹദീസും പ്രവാചക മാതൃകയും ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് കത്തയക്കാറുണ്ടായിരുന്നു. അവരിൽ നിന്ന് മറുപടി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ആശ്വാസമായിരുന്നു. ഈ ആശ്വാസം മറ്റാരിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്ന് അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാചക വിയോഗാനന്തരം 1/2 നൂറ്റാണ്ട് കാലത്തോളം ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ചു നിന്ന അവർ തലമുറകൾക്കാണ് ഇത് അത് പകർന്നുകൊടുത്തത്. ഒരു മുഹദ്ദിസും അദ്ദേഹത്തിന്റെ മകനും പൗത്രനും അയാളുടെ മകനും എന്ന് വെച്ചാൽ 4 തലമുറ അവരിൽ നിന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിഷയങ്ങൾ: ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്തത് എന്നൊരു ധാരണ പലർക്കുമുണ്ട്. എന്നാൽ ശുദ്ധി മുതൽ അനന്തരാവകാശ നിയമം വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ അടക്കം ആത്മീയവും സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മിക്കവാറും എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ച നിലപാടുകളും നൽകിയ പാഠങ്ങളും അവയുടെ വിശദാംശങ്ങളോടെ നമുക്ക് അവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളേക്കാൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളാണ് കൂടുതലായും അവരിൽ നിന്ന് വന്നിട്ടുള്ളത്. പ്രവാചക ചര്യയ്ക്ക് അതിനേക്കാൾ വലിയ ആധികാരികത മറ്റെന്താണുള്ളത്? ഏതൊക്കെ വിഷയങ്ങളാണ് അവരിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഏതൊക്കെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ്. അബൂ മുസൽ അശരിയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ അവരുടെ പക്കൽ
അവയെപ്പറ്റിയുള്ള അറിവുണ്ടായിരുന്നു എന്ന്. സ്ത്രീകളുടെ കാര്യത്തിൽ ശക്തമായ നിലപാട്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവർ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. അങ്ങനെ അവർക്കും അവരുടെ ശിഷ്യകളായ സ്വഹാബി വനിതകൾക്കും വിജ്ഞാന സമ്പാദനത്തിലും സമൂഹത്തിന്റെ ഉന്നമനത്തിലും സ്ത്രീകളും പങ്കാളികളാകണമെന്ന സൂറത്ത് തൗബയിലെ 71-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറഞ്ഞ, ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റുകളിൽ ഒരാളായ എഞ്ചിനീയർ സലീം സാഹിബ് ഉദ്ധരിച്ച, ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഉത്തമ മാതൃകകളാകുവാൻ അവർക്ക് സാധിച്ചു. സ്ത്രീകളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരമോ പ്രവൃത്തിയോ ആരിൽ നിന്നുണ്ടായാലും അവർ ശക്തമായി ഇടപെട്ടു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കറിയാം, നമസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ആയിക്കൊണ്ട് നായയെയും കഴുതയെയും സ്ത്രീകളെയും എണ്ണി പറഞ്ഞപ്പോൾ അവർ ശക്തമായി ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നിശ്ചയം ഈ അഭിപ്രായം പ്രകടിപ്പിച്ച് നിങ്ങൾ ഞങ്ങളെ പട്ടികളാക്കിയിരിക്കുന്നു. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനും ഖിബ്ലയ്ക്കും മധ്യത്തിലായിരിക്കെ തന്നെ കട്ടിലിൽ കിടക്കാറുണ്ട്. എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യം നേരിടും. അപ്പോൾ അവിടുത്തെ മുമ്പിലൂടെ അഭിമുഖീകരിക്കുന്നതിന് ഞാൻ വെറുക്കും. അതിനാൽ ഞാൻ മെല്ലെ നീങ്ങും എന്ന് ബുഖാരി 1:8-490. സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിനും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ ഇടപെടലുകൾക്കും തെളിവായിക്കൊണ്ട് പല നിവേദനങ്ങളും അവരിൽ നിന്ന് വന്നിട്ടുള്ളതായി നമുക്കറിയാം. മുറുക്കി പിരിച്ച കയറു പോലെ പരസ്പര പൂരകങ്ങളായ ഒരു സുന്ദരമായ ഒരു കുടുംബജീവിതം, അവരും അള്ളാഹുവിന്റെ റസൂലും നയിച്ച ഒരു കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിത്രം, അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഉത്തമമായ മാതൃകയായി നാം നെഞ്ചോടേറ്റുന്ന ഒരു സുന്ദരമായ ഒരു സ്വപ്ന സമാനമായ ഒരു കുടുംബജീവിതമാണ്. അതും നമുക്ക് ഐഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഉപസംഹാരം: പുരുഷന്മാരുടെ കൂടി ഗുരുവും വഴികാട്ടിയുമാകാൻ ഒരു സ്ത്രീക്ക് കഴിയുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത മഹതിയാണ് ഐഷ റളിയല്ലാഹു അൻഹ. അതിനുവേണ്ട ഗുണങ്ങൾ എന്താണെന്നും അവർ പറയാതെ പറഞ്ഞു. കഴിവും അറിവും മാത്രമല്ല, അടിയുറച്ച ഈമാനും ധാർമ്മിക സദാചാര നിഷ്ഠയും സത്യസന്ധതയും ഉത്തമ സ്വഭാവവും ഇല്ലാതെ ആർജിച്ച അറിവ് നന്മയുടെ മാർഗത്തിൽ പ്രയോജനം ചെയ്യില്ല എന്നതാണ് അവരിൽ നിന്നും നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം. അപവാദ സംഭവത്തിൽ അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ച സന്ദർഭത്തിൽ ആയിഷ എഴുന്നേറ്റ് തിരുമേനിക്ക് നന്ദി പറയൂ എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ആവശ്യപ്പെട്ടപ്പോൾ, ഞാൻ അദ്ദേഹത്തോടോ നിങ്ങളോട് അല്ല നന്ദി പറയുന്നത്, എന്റെ നിരപരാധിത്വം തെളിയിച്ച അള്ളാഹുവോടാണ് എന്ന് സധൈര്യം പറയാൻ അവർക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഏതൊരറിവും പ്രയോജനപ്രദമായ അറിവാകണമെങ്കിൽ അത് അതിൻ്റെ ശരിയായ ഉറവിടത്തിൽ നിന്ന് തന്നെ നേടണം എന്നതും അവർ നൽകുന്ന സന്ദേശമാണ്. ജീവിതം മുഴുവൻ അവർ അതിനായി മാത്രമാണ് ഒഴിഞ്ഞു വെച്ചത്. അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, There is no problem with lipstick under the burqa. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. There is no problem with lipstick under the burqa, but one has to brush the teeth before putting on lipstick. ധാർമ്മിക സദാചാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതചര്യയിലൂടെ മാത്രമേ മറ്റ് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ലിബറലിസത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ പഠിക്കുന്നവരുടെയും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരുടെയും കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പേപ്പർ ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃദാവാന അനിൽഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ.